സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമലയുടെ തത്വമസിയിലേക്ക് സ്വാഗതം. നമ്മൾ നീലിമല കയറുന്നു. നീലിമലയുടെ തത്വം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്നത് ശബരിപീഠത്തിലാണ്. ശബരി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും അറിയാം ശബരി എന്ന് കൊച്ചു കുട്ടിയോട് പറഞ്ഞാലും അത് ശബരിമലയിലുള്ള ഒരു സ്ഥാനമല്ലേ. ശബരിപീഠം അനേക വർഷക്കാലം തൻ്റെ ജീവിതം മുഴുവൻ എന്ന് പറയാം ശ്രീരാമസ്വാമിയുടെ ദർശനത്തിനായി ശബരി എന്ന ആ തപസ്വിനി തപസ് ചെയ്ത പീഠമാണ്. ആ അമ്മയുടെ പേരിലാണ് ശബരിമല അറിയപ്പെടുന്നത്. 18 മലകളുണ്ടെങ്കിലും ശബരി തപസ് ചെയ്ത ആ ശബരിമലയിലാണ് അയ്യപ്പൻ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തൻ്റെ പേരിൽ അറിയപ്പെടേണ്ട അയ്യപ്പൻ മല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ, സ്വാമിമല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തൻ്റെ ഭക്തൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അയ്യപ്പൻ എന്ന് ആലോചിക്കുമ്പോൾ ഭക്തി എന്താണ്? ശരിയായ ഭക്തി നമുക്കറിയാം, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാത്തിരുന്ന് 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 ആ ചരിത്രങ്ങളൊക്കെ ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, ഞാൻ കൂടുതൽ പറയേണ്ട. ഭക്തിയുടെ മകുടോദാഹരണമായിട്ടുള്ള എല്ലാം മറന്ന് രാമരാമ മന്ത്രം ജപിച്ച ആ ഭക്ത സമാധിയായ ഭക്ത അനേക വർഷക്കാലം തപസ് ചെയ്ത ആ പുണ്യഭൂമി, ആ അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ആ മലയിൽ ഇരുന്നു കൊണ്ട് ശബരിമല സ്വാമി അയ്യപ്പൻ എന്നറിയപ്പെടുമ്പോൾ നമുക്കുള്ളൊരു നിർദ്ദേശമാണ്, ഭക്തിയാണ് വേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ശക്തിയോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, ഭക്തി, സമർപ്പണം, ശ്രദ്ധ, ക്ഷമ, കാത്തിരിപ്പിൻ്റേതായിട്ടുള്ള ആ ഒരു ഭാവനയൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കണം ശബരിപീഠത്തിൽ നമ്മൾ പോയി നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. അവിടെയാണ് പിന്നെ ശരംകുത്തിയുടെ വിഷയങ്ങളൊക്കെ വരിക. അപ്പോൾ ശരംകുത്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശബരി ആരാണെന്ന് ശബരിയുടെ കഥയെല്ലാം നമ്മൾ കേട്ടതുപോലെ തന്നെയാണെങ്കിലും എന്താണ് ഈ തത്വശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ നമ്മൾ യോഗശാസ്ത്രപ്രകാരം ഇങ്ങനെ ഒരു എത്രയോ പേരുകൾക്ക് നമ്മൾ അർത്ഥം കണ്ടെത്തിയതുപോലെ ഈ ശബരിമലയ്ക്കും എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമോ? എന്താണ് ശബരം? ശബരം എന്ന് വെച്ചാൽ ജലം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കൈ എന്നർത്ഥം, ശബരത്തിന് കൈ എന്നർത്ഥമുണ്ട്. അപ്പോൾ ശബരിമല, ശബരം ജലമാണെങ്കിൽ ശബരമുള്ള മല, ശബരത്തിൻ്റെ ശക്തിയുള്ള മല എന്ന് പറയുമ്പോൾ ജലമുള്ള മല എന്നർത്ഥം. ജലമുള്ള മല, അങ്ങനൊരു മലയുണ്ടോ? പിന്നെ മറ്റൊരർത്ഥം നോക്കിയാൽ ശബരൻ എന്ന് വെച്ചാൽ കാട്ടാളൻ എന്നാണ് അർത്ഥം. അപ്പം ശബരി എന്ന് വെച്ചാൽ കാട്ടാളത്തി എന്നാണ് അർത്ഥം. ഈ ശബരൻ എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥമുള്ളത് ഋഗ്വേദ സൂക്തങ്ങളുടെ പല പല സൂക്തങ്ങളും കണ്ടുപിടിച്ച ഋഷീശ്വരന്മാർ ഒരാളുടെ പേരാണ് ശബരൻ. അപ്പം ശബരൻ എന്ന് വെച്ചാൽ കാട്ടാളൻ എന്നർത്ഥം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാവൽക്കാരനാണ് ശരിക്ക് വേട്ടക്കരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വേട്ടക്കരജൻ. ആ വേട്ടക്കരജനായിട്ട് ശിവൻ അവതരിക്കുകയും വേട്ട ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാജാവായിട്ട്, അല്ലെങ്കിൽ രാജാവ് വേട്ടയ്ക്ക് വരുന്ന രീതിയിൽ ശിവൻ കാട്ടാളൻ്റെ വേഷത്തിൽ ഇറങ്ങി പുറപ്പെടുകയും പാർവതി കാട്ടാളത്തിയായിട്ടും വന്ന് ആ കഥയൊക്കെ നമുക്കറിയാം, കിരാതം എന്നാണ് കഥയൊക്കെ നമുക്കറിയാം. അർജുനന് പാശുപത അസ്ത്രം കൊടുത്ത ആ ഭാവം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിയുടെ മലയാണ്. ആരാണ് ശബരി എന്ന് ചിന്തിച്ചാൽ, കാട്ടാളത്തി എന്ന് ചിന്തിച്ചാൽ, ഏത് കാട്ടാളത്തി എന്ന് വെച്ചാൽ സാക്ഷാൽ പാർവതീ ദേവിയുടെ സ്ഥലം, വെള്ളമുള്ള സ്ഥലം എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഒരു സ്ഥലം. ആജ്ഞാചക്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ, വിശുദ്ധ ചക്രം കഴിഞ്ഞ് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ആ മല എന്ന് പറയുന്നതാണ് നമ്മുടെ ശിരസ്. സഹസ്രാരം അതിന് മുഴുവനും ജലമാണ്. ആ ജലത്തിലാണ് എല്ലാ അമൃതവും ഉള്ളത്. ആ അമൃതധാരയാണ് 70,000 നാടികളിലേക്ക് വരേണ്ടത് എന്ന് പറയുമ്പോൾ ശബരമുള്ള മല, സഹസ്രാരത്തിലെത്താൻ പോകുന്നു നമ്മൾ. ശബരിമലയിൽ, ശബരിപീഠത്തിലെത്തി അതിൻ്റെ ഏറ്റവും ഉയർന്ന ആ സഹസ്രാരത്തിലേക്ക്, ഭഗവാന്റെ സഹസ്രാരത്തിലേക്കാണ് തൻ്റെ സഹസ്രാരത്തിലെ ഉയർന്നു വന്ന നെയ്യഭിഷേകം ചെയ്യാനായിട്ട് നമ്മുടെ യാത്ര. ഇവിടെ ആ യുദ്ധത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള അഹങ്കാരം നശിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ.
ക്ഷമയുടെ അങ്ങേയറ്റം അല്ലേ ശബരി എന്ന് പറയുന്ന സാധ്വിക ആ ഒരു തപസ്സിനെ ഓർക്കുമ്പോൾ എത്ര എത്ര വർഷക്കാലം തപസ് ചെയ്ത് ഇരുന്ന് രാമചന്ദ്ര മഹാപ്രഭു വന്നതിന് ശേഷമാണ് മോക്ഷം കിട്ടിയത്. ആ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാമത് ശബരി എന്ന് പറയുമ്പോൾ കാട്ടാളത്തിയുടെ കഥ ഓർമ്മ വരികയാണെങ്കിൽ, ഓർമ്മ വരണം, അതിനാണ് ആ പേര്. പാശുപതാസ്ത്രം, മഹാഭാരത യുദ്ധം, ധർമ്മയുദ്ധം ജയിക്കുവാനായിട്ട് അർജുനൻ തപസ് ചെയ്ത് അവസാനം അർജുനൻ്റെ ഗാന്ധീവധാരി എന്നുള്ള അഹങ്കാരം എല്ലാത്തിനെയും ഹനിക്കുവാൻ, എല്ലാ വിജയൻ എന്ന് പോലും പേര് കിട്ടിയ ആ അർജുനനെ പരിപൂർണമായും പരാജയപ്പെടുത്തേണ്ട രീതിയിൽ മഹാദേവൻ കാട്ടാളൻ്റെ രൂപത്തിലും മഹാദേവി കാട്ടാളത്തിയുടെ രൂപത്തിലും വന്ന് പരീക്ഷിച്ച് അവസാനം അർജുനൻ ആകെ അമ്പേ തോറ്റുപോയി. പിന്നീടാണ് മഹാദേവനാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് പാശുപതം നേടിയൊരു കഥയുണ്ട്. അത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു കഥ തന്നെയാണത്. ഇവിടെ കോട്ട കാക്കുന്ന ഈശ്വരൻ എന്ന് വെച്ചാൽ വേട്ടക്കരജൻ തന്നെയാണ്. അങ്ങനെ ആ കാട്ടാളത്തെയും കാട്ടാളനും തമ്മിൽ അങ്ങനെയായി അവതരിച്ചതിന് ശേഷം അവർക്കുണ്ടായ പുത്രനാണ് വേട്ടയ്ക്കൊരുമകൻ എന്ന രീതിയിൽ ഇപ്പോൾ വേട്ടയ്ക്കൊരുമകൻ പാട്ടെല്ലാം നടത്തുന്നത്. ആ വേട്ടയ്ക്കൊരുമകന് കാരണമായിട്ടുള്ള വേട്ടക്കരജൻ്റെ ശക്തിയായിട്ടുള്ള ശിവൻ്റെ ശക്തിയായിട്ടുള്ള ശിവ എന്ന ഭാവത്തിൽ ശബരൻ്റെ ശക്തിയായ ശബരിയുടെ മല എന്ന് പറയുമ്പോൾ, ഈ അർജുനൻ ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ശിവൻ ഒട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോഴൊക്കെ പാർവതി പറയും, എത്ര കഷ്ടമാണ്, അങ്ങയുടെ ഭക്തനല്ലേ, എന്തെങ്കിലും ചെന്ന് അനുഗ്രഹിച്ച് ആ പാശുപതം കൊടുക്കൂ എന്ന് പറഞ്ഞാലും അപ്പോൾ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരം പോയിട്ടില്ല, ഗാന്ധീവധാരിയാണ് വിജയൻ എന്നുള്ള ആ അഹങ്കാരം പോകട്ടെ. അങ്ങനെ പലവട്ടം പാർവതി പറഞ്ഞ് എന്നാൽ ശരി, ഒന്ന് പരീക്ഷിച്ചിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പാശുപതം പരീക്ഷിച്ച് നിരീക്ഷിച്ച് പരാജയപ്പെടുത്തി കൊടുത്തപ്പോൾ, അങ്ങനെ മഹാദേവന് പോലും തൻ്റെ ഭക്തനോട് അനുഗ്രഹിച്ചേക്കാൻ തോന്നാൻ കാരണം പാർവതി ആയതുകൊണ്ട്, ആ കാട്ടാളത്തി ആയതുകൊണ്ട്, പാർവതിയുടെ സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായിട്ടും, അതായത് മഹാദേവനെ പോലും പറഞ്ഞ് മനസ്സിലാക്കി അനുഗ്രഹം കൊടുക്കേണ്ടതായിട്ടുള്ള മഹാദേവനെ കൊണ്ട് അനുഗ്രഹം കൊടുപ്പിക്കുവാനുള്ള ഒരു അമ്മയുടെ ഭാവമുള്ള മലയാണ് ശബരിമല എന്ന് ഓർക്കുമ്പോൾ, അവിടെ മുതൽ ഈശ്വരനെ കാണുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോകുന്ന നമുക്കൊരു തുണയായിട്ട് ആ കഥ നമുക്കുണ്ടാവണം. അമ്മയെ, സാക്ഷാൽ ദേവിയെ പൂർണ്ണമായിട്ടും, കാരണം വയ്യാതിരിക്കുന്നൊരു കുഞ്ഞ് എങ്ങനെയാണ് അമ്മയെന്ന് വിളിക്കുന്ന ആ ഒരു ഭാവത്തോടെ ഭക്തൻ്റെ മനസ്സും ആയിത്തീരണം എന്നും കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് ശരംകുത്തി. ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായ ഒരു സ്ഥലമാണ് ശരംകുത്തിയിൽ. ശരമില്ലെങ്കിൽ കന്നിക്കാർ വന്നാൽ മാത്രമേ അവിടെ ശരമുള്ളൂ, ശരമില്ലെങ്കിൽ കന്നിക്കാരില്ല എന്നും, കന്നിക്കാരില്ലാതെ വരുന്ന സമയം ഞാൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമായ കഥകൾ പ്രചരിപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതല്ല ശരംകുത്തി. എന്താണ് ശരം എന്ന് മനസ്സിലാക്കണം. എന്താണ് ശരീരം എന്ന് ചിന്തിച്ചാൽ ശരം ഈജ്യതേ എന്നാണ്. ഈരിത എന്ന് വെച്ചാൽ ഈരിതമായത്, ശരി ഈരിതമായതാണ് ശരിമ. ശരിമ എന്ന് വെച്ചാൽ ഗർഭധാരണം. അപ്പം ഗർഭം ധരിച്ചതാണ് ശരീരം. ഈ ശരത്തെ അവിടെ കുത്തുക എന്ന് വെച്ചാൽ ഉപേക്ഷിച്ച രീതിയിലാവാം, അതായത് അവനവൻ്റെ ശരീരത്തെ, തൻ്റെ പരിപൂർണമായിട്ട് ഈ ശരീരബോധത്തെ ഇല്ലാതാക്കിയിട്ട് ആത്മബോധത്തെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് അവനവൻ്റെ ശരം. ശരം എന്ന് വെച്ചാൽ ഇപ്പം ജ്യോതിശാസ്ത്രത്തിലൊക്കെ അറിയാം ഏതാണ് ശരം എന്ന് ചോദിക്കും അഷ്ടമംഗല ദേവപ്രശ്നത്തിലെല്ലാം. അത് മൂക്കിലൂടെയുള്ള ശ്വാസമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും ശ്വാസം കൂടുതൽ, ചിലപ്പോൾ ഇടത് മൂക്കിലൂടെയാവാം, ചിലപ്പോൾ വലത് മൂക്കിലൂടെയാവാം. അതെവിടെയാണ് നോക്കിയിട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം ചെയ്യുന്ന ഒരു രീതിയുണ്ട് ദേവപ്രശ്നങ്ങളിലെല്ലാം. അപ്പം ശരം എന്ന് വെച്ചാൽ വായുവാണ്. ആ വായുവിനെ അവിടെ കുത്തുക എന്ന് വെച്ചാൽ അവിടെ മുതൽ അടുത്തൊരു തലത്തിലേക്ക് ഭഗവാനെ കാണുവാനുള്ള ശരിയായ കുംഭകം മനസ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടില്ലാതെ ഈ ശരിയായ രീതിയിൽ ശ്വാസത്തെ ക്രമീകരിച്ച് പൂർണ്ണമായിട്ടും ആ വിശുദ്ധി ചക്രത്തിലും ആജ്ഞാചക്രത്തിലൂടെ സഹസ്രാരത്തിലേക്ക് എത്തുവാനുള്ള മനസ്സിൻ്റെ ആ വായുവിൻ്റെ പ്രാണൻ്റെ സഞ്ചാരത്തെ വേണ്ടവണ്ണം നിശ്ചയിച്ച് ഉറപ്പിക്കൽ തന്നെയാണ് ശരംകുത്തി. ഇപ്പോൾ ശരംകുത്തിയൊക്കെ ഉണ്ടോ എന്ന് തന്നെ പലരോടും ചോദിച്ചപ്പോൾ അതൊക്കെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് തന്നെ പറയുന്നു. അതുമാത്രമല്ല, മാളികപ്പുറത്തമ്മ വന്ന് നോക്കുമെന്ന് പറയുന്ന ആ ചടങ്ങല്ല മാളികപ്പുറത്തമ്മയൊന്നുമല്ല, അതിൻ്റെ ചടങ്ങുകളൊക്കെ അവിടുത്തെ ശബരിമലയിലെ ചടങ്ങുകൾ നോക്കിയാലറിയാം. ഒരിക്കലും മാളികപ്പുറത്തമ്മ വന്ന് അവിടെ ശരംകുത്തിയിൽ ശരം കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്ന ചരിത്രമോ അങ്ങനെയൊരു ആചരണമോ അവിടെ ഇല്ല. എന്തായാലും പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന് പറയുന്ന പഞ്ച
പ്രാണനെ പൂർണ്ണമായിട്ടും അടക്കി അവിടെ നിന്നും ആ പഞ്ച അഞ്ചിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് അഞ്ചിൻ്റെയും അപ്പനായിട്ടുള്ള അഞ്ചപ്പനെ കാണാൻ അയ്യപ്പനെ കാണാനുള്ള ഒരു കുത്തലാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കണമെന്നുള്ള ശരീരമല്ല വലുത്, മനസ്സാണ്, ഇത് തീർന്നു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്, ആത്മാവാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മഭാവത്തിലൂടെ വേണം പിന്നെ മുന്നോട്ട് പോകാൻ. അതിനു വേണ്ടിയിട്ട് ആ ശരീരത്തെ ഭഗവാനെ കണ്ട് തിരിച്ചറങ്ങുന്നവരെ വേണ്ടവണ്ണം ആ ശരീരത്തെ ആ ഒരു ഭാവത്തിലേക്ക് നിലനിർത്തുവാനുള്ള തൻ്റെ ശരത്തെ, തൻ്റെ വായുവിനെ അവിടെ കുത്തി നിർത്തുക, എന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് ശബരിയുടെ ആ പൂർണ്ണമായിട്ടുള്ള കഥ ഉൾക്കൊണ്ടുകൊണ്ട് സാക്ഷാൽ ഉള്ളിൻ്റെ ഉള്ളിലെ ചൈതന്യം, ഞാൻ എത്രയോ 41 ദിവസമായിട്ട് സ്വാമിയെ ശരണം അയ്യപ്പോ എന്ന് വിളിച്ച് അത് പൂർണ്ണമായിട്ടും മുകളിലെത്തിച്ച് അതിനെ ഒരു മുദ്ര പോലെ നിറച്ച് ഞാൻ ശിരസിൽ കൊണ്ടുവന്ന ഒരു അല്പം പോലും ജലം താഴത്തേക്ക് പോവാത്ത രീതിയിലുള്ള ഒരു ഉറപ്പ്, ഒരു തീരുമാനിച്ച് അവിടെ കുത്തലാണ് ശരംകുത്തൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ വേദത്തിലോ ഒന്നും ശരംകുത്തുക എന്നുള്ളൊരു ചരിത്രമേ ഇല്ല. അവിടെ അങ്ങനെയുണ്ടെങ്കിൽ ഈ പോകുന്ന അയ്യപ്പനെ കാണാനാണെങ്കിൽ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരത്തെ, ശരീരബോധത്തെ പൂർണ്ണമായിട്ടും അയ്യപ്പനെ കാണുവാനുള്ളൊരു മനസ്സാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമാക്കിക്കൊണ്ട് കുത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ആ ശബരിയുടെ ഭക്തശബരിയുടെ മനസ്സോടെ, പരിപൂർണ ക്ഷമയോടെ അവിടെ നിന്ന് മുന്നോട്ട് പോകണം എന്ന് കാണിക്കുന്നു. അതിൻ്റെയൊക്കെ യോഗമാർഗം ചിന്തിക്കുമ്പോൾ സഹസ്രാരം എന്നുള്ള ഭാവത്തിലേക്കാണ് ഈ ഭക്തൻ നടന്ന് കയറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു ഭാവത്തിൽ ശബരിപീഠത്തിൽ ശബരി അവിടെ നമസ്കരിച്ച് ശബരിയുടേതായിട്ടുള്ള ആ ഒരു ക്ഷമയും ആ ഒരു ഭക്തിയും ഒക്കെ മനസ്സിൽ നിറച്ച് തൻ്റേതായ മറ്റെല്ലാം ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്ന പഞ്ചഭൂതാത്മങ്ങളെയും ഒന്നിച്ചാക്കിക്കൊണ്ട് ഇനി അയ്യപ്പൻ എന്നൊരു തത്വം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ അഞ്ച് ഭൂതതത്വങ്ങളെയും അഞ്ച് തത്വങ്ങളെയും ഒന്നാക്കി അയ്യപ്പനാക്കിക്കൊണ്ട് അഞ്ചപ്പൻ എന്ന് പറയുന്ന അഞ്ചിൻ്റെയും അപ്പനായിട്ടുള്ള അയ്യപ്പൻ എന്നുള്ള തത്വത്തിലേക്ക് ഉറപ്പിച്ച് ശരം കുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തടുത്തടുത്ത പടികളിൽ പിന്നീട് ഇതുവരെ വന്ന രീതിയിലല്ല, ഉത്സാഹമാണ്. കാരണം പമ്പയിലെത്തിയാൽ തന്നെ അയ്യപ്പനെ കണ്ട പ്രതീതിയാണ്. ഓരോരോ നിമിഷം മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടെ വരുന്ന ഗുരുസ്വാമിമാരെ കൂടെ ഇരുത്തി ശബരിയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ തത്വങ്ങൾ പറഞ്ഞാണ് കൊടുത്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആധ്യാത്മിക അനുഭൂതി പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇത് അതൊന്നുമില്ല, ഒരു തീർത്ഥാടനം, ഒരു യാത്ര പോലെ മാത്രമായതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് പറയേണ്ടി വരുന്നത്. അങ്ങനെ ശരംകുത്തിയിൽ ശരംകുത്തി നമ്മൾ അയ്യപ്പനിലേക്ക് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അടുത്ത തലങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാം അടുത്ത ദിവസം ചിന്തിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ.